അപ്പോൾ അബ്സല്യൂട്ട് പോവർട്ടി അളക്കുന്ന ഒന്ന് മിനിമം ഇൻകം ലെവല് കണ്ടു, രണ്ടാമത്തെ കൺസംഷൻ അതായത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അപ്രോച്ച്, മൂന്നാമത്തെ ബേസിക് മൂന്നാമത്തെ എനർജി റിക്വയർമെന്റ്, നാലാമത്തെ ബേസിക് സർവീസ് അപ്രോച്ച്. ബേസിക് സർവീസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ഹൗസിംഗ് ഫെസിലിറ്റീസ്, ദെൻ എഡ്യൂക്കേഷൻ, സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, ഫ്യൂവൽസ്, ക്ലോത്തിങ് ഇവയൊന്നും, ഇത്തരത്തിലുള്ള ബേസിക് സർവീസ് അതുപോലെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവയൊന്നും ഇല്ലെങ്കിലേ അയാളെന്ത് വിളിക്കും? ദരിദ്രം. അപ്പം ഹെൽത്ത് വേണം, ഹൗസിംഗ് ഫെസിലിറ്റി വേണം, എഡ്യൂക്കേഷൻ വേണം, സാനിറ്റേഷൻ വേണം, സേഫ് ഡ്രിങ്കിങ് വാട്ടർ വേണം, ഫ്യുവൽ വേണം, ഭക്ഷണം എന്താണ് പാകം ചെയ്യാൻ, ഇവയൊന്നും ഇല്ലാത്ത ഒരാൾ ദരിദ്രനായിട്ട് പറയും. ഇങ്ങനെ നാല് പ്രധാന അപ്രോച്ചിൽ കൂടെയാണ് നമ്മൾ എന്ത് അടയാളപ്പെടുത്തിയത്, അതായത് അബ്സല്യൂട്ട് പോവർട്ടി നമ്മൾ തീരുമാനിച്ചത്. ഇനി അടുത്തത്, അതായത് ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് വാട്ട് അബൌട്ട് ദ പോവർട്ടി പ്രൊഫൈൽ ഓഫ് കേരള ഇക്കോണമി. അപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് വാട്ട് അബൌട്ട് ദ പോവർട്ടി വിച്ച് ആർ ദി ഇമ്പോർട്ടന്റ് കാറ്റഗറൈസേഷൻ ഓഫ് പോവർട്ടി ഹിയർ. നൗ വാട്ട് അബൌട്ട് ദ പോവർട്ടി പ്രൊഫൈൽ ഓഫ് കേരള. അപ്പം പോവർട്ടി നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി കേരളത്തിന്റെ പോവർട്ടി പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് കേരളം ഒന്നാം സ്ഥാനത്തിലാണ്. 2011 കണക്ക് വെച്ച് നമുക്കറിയാം ഓരോ 10 വർഷമാണ് നമ്മൾ ഈ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഇത് നമ്മൾ സെൻസസ് എടുക്കുക. അപ്പൊ 2011 സെൻസസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 0.790 ആണ്. നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നമുക്ക് ഒന്നാം റാങ്കാണ്, അത് 0.790. നമ്മൾ പറഞ്ഞു കേരള ഇക്കോണമി പറഞ്ഞപ്പം ഹൈ സോഷ്യൽ ഡെവലപ്മെന്റ് വിത്ത് ലോ ഇക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റ് കൂടിയത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് മാനുഷിക വിഭവശേഷി അല്ലെങ്കിൽ മാനുഷിക വികസനം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് കൂടുതലാണ്. അത് പ്രധാനമായിട്ട് തീരുമാനിക്കുന്നത് നമ്മുടെ ലിറ്ററസി റേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എന്നിവയാണ്. ഇതുകൊണ്ടാണ് മാനുഷിക വികസനം 0.790, ഇത് കേരളം ഇന്ത്യയിലെ ഒന്നാം റാങ്കിൽ നിലനിൽക്കുന്നത്. ഇനി ലിറ്ററസി റേറ്റ് 2011 കണക്ക് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് 93.91. ലൈഫ് എക്സ്പെക്ടൻസി ആയുർദൈർഘ്യം 77 ഇയേഴ്സ്, 77 കേരളത്തിലെ ആയുർദൈർഘ്യം. ദെൻ സെക്സ് റേഷ്യോ സ്ത്രീ പുരുഷ അനുപാതം, അതായത് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് ഫോർ 1000 മെയിൽസ്, 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നുള്ളത് കാണിക്കുന്നതാണ് സെക്സ് റേഷ്യം, അതായത് 1084/1000. 1000 പുരുഷന്മാർക്ക് 1084 2011 കണക്ക് വെച്ച് കേരളത്തിന്റെ സ്ത്രീ പുരുഷാനുപാതം അല്ലെങ്കിൽ സെക്സ് റേഷ്യോ. ഇനി കേരളത്തിലെ പോവർട്ടി നമ്മൾ നോക്കി. പോവർട്ടി നമ്മൾ 2011-12 നോക്കിയപ്പോൾ BPL ബിലോ പോവർട്ടി ലൈൻ 11.3% ആയിരുന്നു. 11.3% കേരളത്തിന്റെ BPL, അതായത് ദാരിദ്ര്യം അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് 2020-21 ആയപ്പോൾ 7.05% ആയി. 11 ഉണ്ടായിരുന്നത് 7% അല്ലെങ്കിൽ 7.05% ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിച്ചു. അപ്പൊ കേരളത്തിലെ ദാരിദ്ര്യം നമ്മളെന്താണ് കണ്ടത്? കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇനി ഇതിലെ റൂറൽ ആൻഡ് എർബൻ പോവർട്ടി നമ്മൾ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായത് എർബൻ പോവർട്ടിയാണ് റൂറലിനേക്കാൾ കൂടുതൽ. അപ്പം റൂറൽ പോവർട്ടി 7.05 ആണ് 2020-21, 11.3% ആയിരുന്നു 2011-12. ഇനി നമ്മൾ പൊതുവെ നമ്മൾ നോക്കിയപ്പോൾ കേരളത്തിന്റെ പ്രത്യേകത എർബൻ പോവർട്ടി ഗ്രേറ്റർ ദാൻ റൂറൽ പോവർട്ടി, അതായത് നഗരത്തിലുള്ള ദാരിദ്ര്യമാണ് പട്ടണത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ റൂറൽ പോവർട്ടി 59.19% ആയിരുന്നു 1973-74. എർബൻ പോവർട്ടി അന്ന് എത്രയുണ്ട്? 62.74. 62.74 ആണ് എർബൻ പോവർട്ടി. റൂറൽ പോവർട്ടി ഇത് 59.19%. 2010 വന്നപ്പോൾ റൂറൽ പോവർട്ടി എത്രയാണ്? 12%. എർബൻ പോവർട്ടി 12.1%, 12.1 അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എർബൻ പോവർട്ടി റൂറൽ പോവർട്ടിയേക്കാൾ കൂടുതലാണ് എന്നാണ് കേരളത്തിൽ കാണുന്ന മറ്റൊരു സവിശേഷത. നെക്സ്റ്റ് ഈസ് ദാറ്റ് വാട്ട് അബൌട്ട് ദ ട്രെൻഡ്സ് ഇൻ റൂറൽ ആൻഡ് എർബൻ പോവർട്ടി ഇൻ കേരള ഇക്കോണമി.
അപ്പോൾ കേരള പ്രൊഫൈൽ ഓഫ് കേരള അതായത് പോവർട്ടി പ്രൊഫൈൽ ഓഫ് കേരള ഇക്കോണമി എന്ന് പറയുമ്പോൾ നമ്മൾ കേരള ഇക്കോണമിയുടെ പോവർട്ടി എന്താണെന്ന് കണ്ടു. അത് നമ്മൾ പോവർട്ടിയിലെ റൂറലിൻ്റെയും അർബൻ്റെയും നമ്മൾ കാണിച്ചു. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് വാട്ട് അബൌട്ട് ദ ഇമ്പോർട്ടൻ്റ് ട്രെൻഡ്സ് ഓഫ് ദാറ്റ് ഇസ് റൂറൽ ആൻഡ് അർബൻ പോവർട്ടി. കേരളത്തിലെ റൂറൽ ആൻഡ് അർബൻ പോവർട്ടിയിൽ കാണുന്ന ചില പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് ഈസ് ദാറ്റ് റിച്ച് അഗ്രികൾച്ചറൽ സോൺസ് റിപ്പോർട്ട് ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി. റിച്ച് അഗ്രികൾച്ചറൽ സോൺസ് റിപ്പോർട്ട് ലോ ലെവൽ ഓഫ് പോവർട്ടി. അപ്പൊ ഉയർന്ന കാർഷിക മേഖലകൾ, അപ്പൊ നമുക്കറിയാം കാർഷിക മേഖലയില് എപ്പോഴും ജോലി കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കാർഷിക മേഖല ഉയർന്നതാണെങ്കിൽ അവിടെ കേരളത്തിലെ ദാരിദ്ര്യം കുറവായിട്ട് കാണുന്നു. അപ്പം റിച്ച് അഗ്രികൾച്ചറൽ സോൺസ് റിപ്പോർട്ട്സ് ലോ ലെവൽ ഓഫ് പോവർട്ടി. അപ്പൊ കേരളത്തിന്റെ പ്രത്യേകത കാർഷിക മേഖല വികസനം ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് ദാരിദ്ര്യം കുറവായിട്ട് കാണിക്കുന്നു. അവരെ പ്രധാന തൊഴിൽ കൃഷിയാണെന്ന് അർത്ഥം. രണ്ടാമത് നോ കോറിലേഷൻ ബിറ്റ്വീൻ പോവർട്ടി ഇൻഡെക്സ് ആൻഡ് സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്. കേരളത്തിലെ പോവർട്ടി ഇൻഡെക്സും അതായത് ദാരിദ്ര്യ സൂചികയും സാമൂഹിക അധോഗതിയുള്ള ഗ്രൂപ്പുകൾ പാവപ്പെട്ടവരും തമ്മിൽ യാതൊരു ബന്ധവും കാണുന്നില്ല. അതായത് സമൂഹത്തിന് താഴെത്തട്ടിൽ കിടക്കുന്ന ആൾക്കാരും ദാരിദ്ര്യ സൂചികയും തമ്മിൽ ഒരു കോറിലേഷൻ ബന്ധപ്പെടുത്താൻ കാണുന്നില്ല. ഇത് കേരളത്തിൽ മാത്രം കാണുന്നൊരു സവിശേഷതയാണ്. നോ കോറിലേഷൻ ബിറ്റ്വീൻ ഹിയർ ദർ ഇസ് എ പോവർട്ടി ഇൻഡെക്സ് ആൻഡ് സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്. അതായത് മൈനോറിറ്റി സെക്ഷനായ നമുക്കറിയാം ട്രൈബൽ ഗ്രൂപ്പുകള്, ഫിഷർമാന്, ഇവരും അതുപോലെ തന്നെ ദാരിദ്ര്യ സൂചികയും തമ്മിൽ യാതൊരു ബന്ധപ്പെടുത്തൽ കാണാനില്ല. മൂന്നാമത് പുവർ കണക്ടിവിറ്റി ഇൻ ഫോറസ്റ്റ് സോൺസ് മേക്ക് ദ പീപ്പിൾ റിസൈഡിംഗ് ഹിയർ. പുവർ കണക്ടിവിറ്റി, കാട്ടുവർഗക്കാരും അതുപോലെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരും തമ്മിൽ യാതൊരു ബന്ധവും കാണുന്നില്ല. ഇപ്പൊ കാട്ടിലെ അതായത് കാട്ടുവർഗം ഗോത്രവർഗക്കാരെ എങ്ങനെയാണ് കഴിയുന്നത്, അവരുടെ സ്ഥിതി എന്താണ്, ബേസിക് ഫുഡ്സ് അവർക്ക് കിട്ടുന്നുണ്ടോ, ഇതും ഇവിടെ റിസൈഡിംഗ് ഏരിയയിൽ കാണുന്ന ആൾക്കാർ തമ്മിൽ പുവർ കണക്ഷനാണ്, യാതൊരു ബന്ധവുമില്ല. ഇതും കേരളത്തിന്റെ ദാരിദ്ര്യത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പുവർ കണക്ടിവിറ്റി ഇൻ ഫോറസ്റ്റ് സോൺസ് ആൻഡ് മേക്ക് ദ പീപ്പിൾ റിസൈഡിംഗ് ഹിയർ. അതായത് കാട്ടിലെ ആൾക്കാരും റിസൈഡിംഗ് അതായത് മേക്ക് ദ പീപ്പിൾ റിസൈഡിംഗ് ഹിയർ, ഇവിടെ ആൾ താമസിക്കുന്നതിൽ തമ്മിൽ യാതൊരു കണക്ടിവിറ്റി ഇല്ലാത്തത്. ദ ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. കേരളത്തിൽ 2011 കണക്ക് വെച്ച് 2020 കണക്ക് വെച്ച് നോക്കുമ്പോൾ 5.8% ആണ് കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ്. 2020 കേരളത്തിലെ അൺഎംപ്ലോയ്മെന്റ് 5.8%. അപ്പം എംപ്ലോയ്മെന്റ് ഇത് അൺഎംപ്ലോയ്മെന്റ് ആയതുകൊണ്ട് എംപ്ലോയ്മെന്റ് കുറവായതുകൊണ്ട് കേരളത്തിലെ ദാരിദ്ര്യം കൂടുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അൺസ്കിൽഡ് നേച്ചർ ഓഫ് വർക്ക് ഹിൻഡറിംഗ് ഫോർ ഹിൻഡേഴ്സ് ഫോർ മൂവ്മെന്റ്. ഇവിടുത്തെ തൊഴിലാളികൾ മിക്കവരും അൺസ്കിൽഡ് ആണ്, വേണ്ടത്ര ഇലക്ട്രിക് വൈദഗ്ധ്യം കിട്ടുന്ന വിദഗ്ധരായതിനാൽ ഇതുകൊണ്ട് ഹിൻഡേഴ്സ് ഫോർ മൂവ്മെന്റ് ഫോർ ഡെവലപ്മെന്റ്, വികസനത്തിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്, ഒബ്സ്റ്റക്കിൾ ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ അൺസ്കിൽഡ് വർക്കേഴ്സ്. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് കേരളാസ് ദാറ്റ് ഇസ് റൂറൽ ആൻഡ് അർബൻ പോവർട്ടി. ദ ഫസ്റ്റ് ദാറ്റ് ഇസ് റിച്ച് അഗ്രികൾച്ചർ സോൺസ് റിപ്പോർട്ട് ലോ ലെവൽ ഓഫ് പോവർട്ടി. And second is that no correlation between poverty index and socially disadvantaged group. And last is that poor connectivity in forest zones make the people residing here. Next, lack of employment opportunities. And last, unskilled nature of work hinders for movement. Okay, നമ്മുടെ വർക്കേഴ്സ് അൺസ്കിൽഡ് ആയതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ജോലി കിട്ടാനുള്ള സാധ്യതകളും കുറയുന്നു. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് കേരളാസ് റൂറൽ ആൻഡ് അർബൻ പോവർട്ടി. ഇത് നമ്മളത് കണക്ക് വെച്ച് നോക്കുമ്പോൾ പൊതുവേ അർബൻ പോവർട്ടി ഗ്രേറ്റർ ദാൻ റൂറൽ പോവർട്ടി എന്ന് ഞാൻ പറയുന്നതിനോട്, അർബൻ പോവർട്ടി ഇസ് ഗ്രേറ്റർ ദാൻ റൂറൽ പോവർട്ടി. വാട്ട് ആർ ദ റീസൺസ് ഫോർ അർബൻ പോവർട്ടി ഗ്രേറ്റർ ദാൻ റൂറൽ പോവർട്ടി? ദ റീസൺ ഇസ് ദാറ്റ് വൺ ഇസ് ദ വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി. അതായത് വിഷ്യസ് സർക്കിൾ ഓഫ് പോവർട്ടി, പോവർട്ടിയിൽ തുടങ്ങിയിട്ട് പോവർട്ടി തന്നെ അവസാനിപ്പിക്കുക. ഉദാഹരണമായിട്ട് ലോ ഇൻകം റിസൾട്ടഡ് ഹിയർ ദർ ഇസ് എ ലോ ഇൻവെസ്റ്റ്മെന്റ്.
low investment വരുമ്പോൾ low productivity, low productivity വരുമ്പോൾ low saving വരുമ്പോൾ വീണ്ടും low income അല്ലേ. അപ്പോൾ ഇങ്ങനെ this is vicious circle of poverty. ദാരിദ്ര്യത്തിൽ തുടങ്ങി ദാരിദ്ര്യത്തിൽ തന്നെ അവസാനിക്കുക. ഇൻകം കുറയുന്നു, അപ്പോൾ നമുക്ക് നിക്ഷേപം നടത്താൻ സാധിക്കില്ല, ഉൽപാദനക്ഷമത ഉണ്ടാകില്ല, സേവിംഗ് ഉണ്ടാകില്ല, വീണ്ടും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ. ഇതാണ് that is known as due to the urban poverty, due to the vicious circle of poverty. രണ്ടാമത് stagnated manufacturing sector. കേരളത്തിന്റെ അർബൻ സെക്ടറിൽ കാണുന്നത് മുരടിച്ച അവസ്ഥയിലുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. സ്റ്റാഗ്നേറ്റഡ് മാനുഫാക്ചറിംഗ് സെക്ടർ. അർബൻ പോവർട്ടി ഈസ് ഗ്രേറ്റർ ടു റൂറൽ പോവർട്ടി ബിക്കോസ് ഓഫ് ദ സ്റ്റാഗ്നേറ്റഡ് മാനുഫാക്ചറിംഗ് സെക്ടർ. മാനുഫാക്ചറിംഗ് സെക്ടർ സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് മുരടിച്ച അവസ്ഥയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ വ്യവസായിക മേഖല മുരടിച്ച അവസ്ഥയിൽ നിൽക്കുന്നു. മൂന്നാമത് ഹൈ കോസ്റ്റ് ഓഫ് ലാൻഡ് ആൻഡ് ഹൈ കൺസ്ട്രക്ഷൻ കോസ്റ്റ്. പൊതുവെ പട്ടണത്തിലെ ലാൻഡിന്റെ കോസ്റ്റ് കൂടുന്നു, മാത്രം ഭൂമിയുടെ എന്താണ് വില കൂടുന്നു, അതോടൊപ്പം തന്നെ നമ്മുടെ കൺസ്ട്രക്ഷൻ കണ്ടോ നിർമ്മാണ മേഖലയുടെ ചെലവ് കൂടുന്നു. ഇതും കേരളത്തിലെ ഇതിന് കാരണമാകുന്നു, അർബൻ പോവർട്ടി കൂട്ടാനായിട്ട് കാരണം. ഭൂമിയുടെ വില കൂടുന്നതിനനുസരിച്ച് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടുന്നു, പാവപ്പെട്ടവരുടെ നില അധോഗതിയായിട്ട് വരുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. നെക്സ്റ്റ് ദ ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. കേരളത്തിലെ അർബൻ പോവർട്ടി കൂടാനുള്ള കാരണം സേഫ് ഡ്രിങ്കിങ് വാട്ടർ അർബൻ ഏരിയയിലെ കുറവാണ്, എന്നാൽ റൂറൽ ഏരിയയിലെ അത്ര പ്രശ്നം. കാരണം ഇവിടെ മുഴുവൻ അർബൻ ഏരിയ കൂടുതലായിട്ട് പൊള്യൂട്ടഡ് ഏരിയയാണ് റൂറലിനെ അപേക്ഷിച്ച്. അപ്പൊ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ കുടിക്കാനുള്ള വെള്ളവും മലിനമാക്കി പോകുന്നു. അതായത് ഇത്തരത്തിലുള്ള കമ്പനികളിൽ നിന്നുള്ള വേസ്റ്റൊക്കെ, ഇൻഡസ്ട്രിയിലുള്ള വേസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് അവരെന്ത് ചെയ്യാണ് കൂടുതലായിട്ട് തള്ളപ്പെടുകയാണ്. ഇതുകൊണ്ട് ദിസ് മെനി ടു സാറ്റ് ഇസ് ലാക്ക് ഓഫ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ. ആൻഡ് ലാസ്റ്റ് ദാറ്റ് here there is a poverty mainly the urban area le casual laborers. Urban poverty is high among the casual laborers. Casual labor lana poduve urban poverty nilanilkunnathu. These are the important reason for why urban poverty greater than rural poverty. One is that vicious circle of poverty, second is that lack of safe drinking water, and third is stagnated manufacturing sector, and fourth is that high cost of land and high construction cost, and last is that is urban poverty is high among the casual laborers. These are the main important reason why the urban poverty is greater than rural poverty. Now we conclude here. First, what this question is that what about the poverty profile in Kerala economy? In order to move this question, first what is meant by poverty here, then the measuring rod poverty is poverty line, then what about the categorization here, then what about the Kerala economy, HBI, literacy rate, then here there is a poverty line, then here there is a what about the rural and urban poverty, then what are the reasons for urban poverty high compared to the rural poverty. These are the main important inclusions of this question. Thank you.